റൂമിൽ ഇറങ്ങി ഇന്നിപ്പം 8-ാം തീയതിയാണ് നമ്മുടെ റൈഡിൻ്റെ 13-ാമത്തെ ദിവസമാണ് അല്ല 12-ാമത്തെ ദിവസമാണ് എന്നാലും ഇവിടുന്ന് തിരുനെൽവേലി ആ ഭാഗത്തേക്കാണ് പോകേണ്ടത് നമ്മുടെ റൂമിൽ നിന്ന് ചെക്കൗട്ടായി അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ആശ്രമം ഫുള്ളായിട്ട് കാണിച്ചിരുന്നുണ്ട് സമയം പേ മണി നമ്മൾ ടൈമില്ല നമ്മൾ നേരത്തെ അവിടെ എത്തണം എന്തായാലും ഞാൻ ചെറുങ്ങനെ ഭാഗങ്ങളൊക്കെ കാട്ടിത്തരാം കുറച്ച് ഉള്ളോട്ടാണ് ഇവിടെ ടെമ്പിൾ ഇതുപോലെ കുറച്ച് നല്ല ഉള്ളോട്ടാണ് പിന്നെ ഇവിടെ സ്പീഡ് എ ടി എം എന്തൊക്കെ ഉണ്ട് കേട്ടോ ഉള്ളോട്ട് കുറച്ച് കുറേ ഏക്കറോളം സ്ഥലങ്ങളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരു ആശ്രമം അവിടെ ചെറുങ്ങനെ ക്യാഷ് കൊടുത്ത് തന്നെ താമസിക്കാം നേരെ പുറത്തേക്കുള്ള വൈകിയാണത് എന്തായാലും ഞാൻ റൂട്ടിൽ ഇറങ്ങണ്ട അപ്പോൾ അതേ ഞാൻ തിരുനെൽവേലി റൂട്ടിൽ കയറി ഇവിടുന്ന് 83 കിലോമീറ്റർ ഉണ്ട് തിരുനെൽവേലിയിലേക്ക് അപ്പം ചെറുങ്ങനെ കാറ്റിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ നേരെ തിരുനെൽവേലി ആ ഭാഗത്തേക്കാണ് പോകുന്നത് എന്തായാലും നേരെ തിരുനെൽവേലിക്ക് വിടാം 83 കിലോമീറ്റർ ഉണ്ട് ഉച്ചാമ്പലത്തെ കാട് എത്ര എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പം അതാകുമ്പോൾ നമുക്കൊരു റെസ്റ്റ് എടുക്കാനും പിന്നെ അവിടെക്കും ചുറ്റിക്കാണാനും സ്ഥലങ്ങളുണ്ടാവും നമ്മൾ നേരെ അങ്ങോട്ട് പോവാം ഇനി അങ്ങനെ വരുമ്പോൾ മറ്റേ കാറ്റാടി മെഷീനൊക്കെ ഉണ്ട് ഞാനിപ്പോഴൊക്കെ ഈ കാറ്റാടി കാണുന്നത് എന്തായാലും അങ്ങനെ അങ്ങോട്ട് തിരുനെൽവേലി റോഡിൽ അങ്ങനെ പോയി കൊണ്ടുവയ്ക്കുക ഇങ്ങനെ വരും തോറും നമ്മുടെ ആ മറ്റേ കാറ്റാടി ആ സാധനം കൂടി കൂടി വരാം കാണുന്ന റൂട്ടിൽ ഫുള്ളും ആ സാധനം ഇപ്പത്തെ കണ്ടോ അപ്പം അതേ വരുമ്പോൾ ഒരു ചായ കുടിക്കാൻ കഴിയാം ഇവിടെ സൈക്കിൾ ഇവിടെ ഉണ്ട് കുറേ ദൂരമായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം ഈ ഒരു കടയിൽ നിന്ന് ചായ കുടിക്കാൻ ഇവിടെ സാപ്പിടാൻ തരണം സമൂസ ചായയൊക്കെ കുടിച്ച് ഇറങ്ങി 30 രൂപ വന്നിട്ടുള്ള ചായ ഞാൻ സൈക്കിളിൽ കുറച്ച് ദൂരം വന്ന് ഒന്നാമത് വീഡിയോസ് നിൽക്കാൻ ഞാൻ ഇതേപോലെ തരിശ് ഭൂമി പോലെ കടകളില്ല നേരത്തെ ചായ കിട്ടിയത് തന്നെ ഭാഗ്യം ഇവിടെ നമുക്ക് കടകളില്ല അപ്പോൾ ഇതിലെങ്ങനെ അവിടെ പോവുകയാണ് അതാണ് വീഡിയോ എടുക്കാതെ ഓർ അങ്ങനെ കാഴ്ചകളൊന്നുമില്ല ഇങ്ങനെ ഏതാ കാണുന്ന കാറ്റാടി മരങ്ങൾ അല്ല കാറ്റാടി മെഷീൻ കാണുന്ന മലകൾ അതൊക്കെ തന്നെ ഉള്ളൂ ഈ റോഡിന് ഇനി ചെറുങ്ങനെ നല്ല വെയിലുണ്ടല്ലേ എന്തായാലും നേരെ ചവിട്ടണം അവിടെ ഇതേ ഞാൻ വരുമ്പോൾ കണ്ടൊരു കാഴ്ചയാണ് ഫുള്ളും ചെടികൾ മഞ്ഞ കളർ പൂലുള്ള ചെടികളെ പോലും നല്ല മലകളൊക്കെ അതെ ബാക്കിങ്ങനെ മേഘത്തിൽ മൂടിക്കിടക്കാണ് ഫുള്ളും ഈയൊരു ഭാഗം തമിഴ്നാട് മുഴുവൻ കാറ്റാടി സംഭവങ്ങളൊക്കെ തോന്നുന്നുണ്ട് കണ്ടോ എല്ലായിടത്തും ഉണ്ട് എന്തായാലും ഈ പോണ വഴിക്ക് ഞാൻ പറഞ്ഞല്ലോ റോഡ് ചെറുങ്ങനെ മോശമാണ് മോശം എന്നല്ല നല്ല ചൂടൊക്കെ ആണ് വെയിലൊക്കെ ആയിട്ട് ചില ഷോർട്ട് കട്ടുകളൊക്കെ എടുത്തിട്ടാണ് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ ചെയ്യണം വരുമ്പോൾ കണ്ടതാണ് ഇവിടെ ഫുള്ളും ഒരു വയലിൽ ഫുള്ളും കാളയാണ് തോന്നുന്നത് ഫുള്ള് കാളകളും കെട്ടിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തുള്ളവരെ മെയിനായിട്ടുള്ളൊരു ജീവിതപരമാനായിരിക്കും കാള ഫുള്ളും കാളയുണ്ട് പശുണ്ട് എല്ലാതും ഉണ്ട് ഈ ഒരു ഇല്ലാതിൽ അയച്ചിട്ടേക്കാണ് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഇതെല്ലാവരും തിരിച്ച് കൊണ്ടുവരായി എന്തായാലും ഇവിടുന്ന് ഒരു ഞാൻ പറഞ്ഞ പോലെ ഷോർട്ട് കട്ട് ഒരു 19 കിലോമീറ്റർ ഉണ്ട് അവിടെ നേരെ തിരുനെൽവേലി ആ വഴിക്ക് പോകണം ഷോർട്ട് കട്ട് മീൻസ് വെയിലില്ലാത്ത നല്ല തണലൊക്കെ ഉള്ള റോഡാണ് വെയിൽ എന്തായാലും ഉപയോഗപ്പെട്ടത് നോക്കിയിട്ട് എന്താ ഒരു ഭംഗി നോക്കട്ടെ ഇതിൻ്റെ ഞാനിപ്പോൾ ഒരു പാലത്തിൻ്റെ മുകളിലാണ് പാലല്ല കാര്യങ്ങളും എന്തോ ഒരു റോഡ് വരുന്നുണ്ട് ഈ ഒരു ബ്രിഡ്ജിൻ്റെ മുകളിലാണ് എന്തായാലും നല്ല അടിപൊളി കാഴ്ച കേട്ടോ ഞാൻ ഇങ്ങനത്തെ ഒരു കാഴ്ച ഞാൻ ഇതിലേക്ക് കണ്ടിട്ടില്ല റോഡിൻ്റെ മുകളിൽ നിന്ന് ഈ ഒരു നല്ലൊരു വ്യൂ അപ്പോൾ അതെ ടൗണെന്നൊന്നും പറയാൻ പറ്റില്ല ഇവിടെ കുറച്ച് ഫാക്ടറികളൊക്കെ ഉണ്ട് ഇവിടുന്ന് തിരുനെൽവേലി ഭാഗത്തേക്ക് നമുക്ക് 48 കിലോമീറ്ററാണെന്ന് തോന്നുന്നു
ഒന്ന് പോയി നോക്കാം. നല്ല വെയിലായിട്ട് അപ്പോൾ ഞാൻ അത് ഫുള്ളും ഗ്ലാസ്സൊക്കെ വെച്ച് കഴിഞ്ഞോട് കുഴപ്പമില്ല. അപ്പോൾ അതേ ബാംഗ്ലൂരിലേക്ക് 630 കിലോമീറ്റർ, മധുരയിലേക്ക് 203 കിലോമീറ്റർ നമ്മളിങ്ങനെയാണ് പോണത്. ഇന്നിപ്പം സ്ഥലത്തിൻ്റെ പേര് തിരുനെൽവേലി. ഓക്കെ, അവിടെ ആയിരിക്കും നാളെ. ആ നാളെ മധുര റൂട്ടിലായിരിക്കും. അപ്പോൾ അതേ ഞാനിങ്ങനെ വന്നുകൊണ്ട് നിൽക്കുമ്പളേ ഒരു ഫാമിലീനെ കണ്ട്, നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള മലയാളീസാണ്. അപ്പോൾ എന്തായാലും അവർ ഫോണാക്കി നിർത്തി പായൊക്കെ തന്നിട്ടാണ് പോയത്. അപ്പം തമിഴ്നാട് കയറിയതിന് ശേഷം ആദ്യമായിട്ടാണ് മലയാളീനെ കണ്ടത്. എന്തായാലും സന്തോഷമായി. അപ്പോൾ എന്തായാലും യാത്ര ഇങ്ങനെ തുടരുകയാണ്. ഈയൊരു റോഡിനെ പോവുകയാണെങ്കിൽ നമുക്ക് നേരെ തിരുനെൽവേലി ഭാഗത്ത് കാണും. ഇപ്പുറത്തുള്ള ഒരു ലെഫ്റ്റ് എടുത്ത് പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ച് നാട്ടും പ്രദേശമാണ്, ഒരു 12 കിലോമീറ്റർ കൂടും. അതാകുമ്പോൾ നമുക്ക് നല്ല സ്വസ്ഥമായിട്ട് പോവാം, ഒരു ചൂടൊന്നും ഉണ്ടാവില്ല, നല്ല തണലായിരിക്കും. നമുക്ക് എന്തായാലും ഈ ഒരു റൂട്ടിന് നേരെ അങ്ങോട്ട് പോവാം. അപ്പോൾ അതേ ഞാൻ ഈ വെള്ളിയൂർ ഗ്രാമത്തിൽ കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ്. പറഞ്ഞാൽ കുഴപ്പമില്ലാതെ നല്ല ചൂടൊന്നുമില്ല, ചെറിയൊരു തണൽ. നമുക്ക് ഈ ഒരു കാലാവസ്ഥ കണ്ടാൽ മനസ്സിലാവുന്നു വിചാരിക്കും. എന്തായാലും ഫോണായി തണൽ കിട്ടണമെങ്കിൽ ഇങ്ങനെ ഒരു മരങ്ങളുണ്ട്, അപ്പോൾ അതിൽ കയറിയാൽ മതി. പുളിമരമാണ്, ആ ഫോണായി കുറേ പുളി പറിച്ച് തിന്ന് പോവുക. എന്തായാലും ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതേ ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു പുളിമരം കിട്ടി. ഒന്ന് റെസ്റ്റ് എടുത്താലും വെച്ച് മുറങ്ങിന്റെ നല്ല തണലാണ്. അപ്പോഴത്തെ പെട്രോൾ പമ്പ് ഉണ്ട്, അപ്പോൾ കുഴപ്പമില്ല. ഇവിടെ പുളിയൊക്കെ ഉണ്ട്, ഒന്ന് പറിക്കാൻ പറ്റുമോ? കേട്ടെ, പുളിമരമാണത്, ഈ ഒരു പുളി ചാടി പറിക്കാൻ പറ്റുമോ നോക്കാം. അപ്പോൾ നമ്മൾ പുളിയൊക്കെ പറിച്ചു, ഇനി ഇത് തിന്ന് നോക്കണ്ടേ? പച്ചയാണേ, നാച്ചുറലാണ്. ആദ്യം സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ പറിച്ചെന്നേ. അതെ, നമ്മളൊരു ഗ്രാമത്തിലെത്തിണ്ട് ടൗണിൽ. ഈ ടൗണ് ഇങ്ങനത്തെ ഒരു റോഡ് ചൂസ് ചെയ്തെന്ന് ഇവരോട് താങ്ക്സ് ആയി പറയാനുള്ളൂ. അതാകുമ്പോൾ ഇപ്പോഴാണ് ടൗൺ കിട്ടുന്നത്. ഇപ്പം നമ്മുടെ നാടുകളിലെ പോലത്തെ ഒരു ടൗണാണ്. മറ്റേ നമുക്ക് ഹൈവേ ആണല്ലോ, റോഡ് സൈഡ് തട്ടുകട അങ്ങനത്തൊക്കെ കാണാൻ പറ്റുള്ളൂ, പെട്രോൾ പമ്പ്. അതാകുമ്പോൾ ഫുൾ സിറ്റി. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നേരെ ഹൈവേയിലേക്ക് തന്നെ പോണ്. നല്ല നാട്ടുകാരട്ടോ ഈ ഭാഗത്തുള്ള, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഈ കണ്ണൊക്കെ പുളിമരം, അല്ലെങ്കിൽ പുളി പറിച്ച് ഇങ്ങനെ തിന്ന് പോവാം വിശക്കുന്നുണ്ടെങ്കിൽ. നാച്ചുറലായിട്ടുള്ള പുളികൾ പകുത്തതില്ല, പച്ചയാണ് കേട്ടത്. നോക്കിയട്ടെ ഭാഗത്ത് മരങ്ങളൊക്കെ നല്ല രസമുള്ള. അപ്പോൾ ഇത് പനയാണ് തോന്നുന്നുണ്ട്. അങ്ങനെ വരുംതോറും നമ്മളൊരു ടോൾ ബൂത്ത് ഉണ്ട്, അതിൻ്റെ അടുത്തെത്തി. എന്തേലും അങ്ങനെ കൊണ്ട് പോട്ടെ. ഇനി ഇവിടുന്ന് 20 കിലോമീറ്റർ ഉണ്ട് തിരുനെൽവേലി ഭാഗത്തേക്ക്. ഭയങ്കര സൈഡാണ്, ഇടക്ക് വെയിൽ ഇടക്ക് തന്നത്. വെയിൽ വരുമ്പോഴാണ് കൊടുക്കണം. ഇതാണ് ടോൾ ബൂത്ത്. നമുക്ക് ഈ സൈഡിൽ കൂടെ അങ്ങോട്ട് പോവാം. ഇത് ഒന്നാമത് ക്യാഷ് കൊടുത്ത് പോകണ ഒറ്റ ലൈനുള്ളൂ, ബാക്കി ഫുള്ളും ഫാസ്റ്റ് ടാഗാണ്. ഈ ഒരു ലൈൻ 2 മാത്രമാണ് ക്യാഷ് കൊടുത്ത് പോകേണ്ടത്. അതൊന്നാലോചിച്ച് ഈ ഫുള്ള് ഫാസ്റ്റ് ടാഗ് ഇല്ലാത്ത പോലെ ബ്ലോക്ക്. 95 അങ്ങനെ തോന്നുന്നു ഇവിടുത്തെ ടോൾ ബൂത്തിൻ്റെ ഇത്. നമുക്ക് എന്തായാലും ഈ സൈഡിൽ കൂടെ അങ്ങോട്ട് കയറി പോവാം. അപ്പോൾ അതേ കഴിഞ്ഞാൽ ഞാൻ തിരുനെൽവേലിയിലേക്ക് 10 കിലോമീറ്റർ കൂടി ഉണ്ട്. പക്ഷേ തടസ്സമായിട്ട് വരുന്നതാ മുന്നിൽ കാർമേഘം, മഴ പെയ്യുമോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ കുറച്ച് നേരം വെയിലില്ല, സമയം ഇപ്പോൾ 2 മണിയായിരിക്കും കേട്ടോ. ഇതൊക്കെ
കാർമാകൊക്കെ വന്ന് അപ്പോൾ ആ ഒരു 10 കിലോമീറ്റർ എങ്ങനെയെങ്കിലും ആ ഒരു ഹോട്ടലിൽ എത്തണം. എന്നാൽ ഞാൻ പെട്ടെന്ന് ചവിട്ടട്ടെ. ഓക്കെ, നമ്മുടെ സൈക്കിൾ ഇപ്പോൾ സർവീസിന് വെച്ചിരിക്കുകയാണ്. ചെക്ക് ചെയ്തിട്ട് പോയി നോക്കട്ടെ എന്തൊക്കെ കഥ. ഇപ്പം നമ്മൾ തിരുനെൽവേലി ഭാഗത്താണ്. ഷോപ്പിൻ്റെ പേര് നെല്ലിയ ബൈക്ക് സ്റ്റോർ. നെല്ലിയ ബൈക്ക് സ്റ്റോർ പേര് നമുക്ക് കുറച്ച് സീറ്റെണ്ണകളൊക്കെ തന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള സർവീസാണ്. നിങ്ങളുടെ കോൺടാക്ട് നമ്പർ താഴത്തുണ്ട്. ഭാഗത്ത് ആരുണ്ടെങ്കിലും ഒന്ന് വിളിക്കാം. ഓക്കെ, നമ്മുടെ മെയിനായിട്ട് സർവീസും സെയിൽസ് ഒക്കെ തന്നെയാണ്. നമ്മുടെ ലഗേജ് ഇവിടെ ഉണ്ട്. ഏ ഇവിടെ തന്നെ ഇത് പാലിന് വേണ്ടി വളർത്തുന്നതല്ല, ഇതിന് പാല് വളരെ കുറവായിരിക്കും. മാംസത്തിന് വേണ്ടിയിട്ടും കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ വളർത്തണം. മാംസത്തിന് വേണ്ടിയിട്ടാണ് ആ കുട്ടികളെ എടുത്തിട്ട് കൊടുക്കുക അല്ലേ? ഇല്ല, ഇത് അടുത്ത ബാച്ച് വളരും. അല്ലെ പിന്നെ വളർത്തിയെടുക്ക. സൈസ് കൂട്ടെ. അതെ, അങ്ങനെ വലുതായി ഇപ്പോൾ രണ്ടാമത്തെ പ്രസവം കഴിയുമ്പോഴേക്കും ഒരു സൈസ് ആകുമ്പോൾ കൊടുത്തോളാം. ഇതില് തീരെ കുഞ്ഞുങ്ങളെ പന പോലെ വെച്ചിട്ട് ഇങ്ങനെ ഒരു കൊട്ട പോലെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് മൂടി വെക്കും. നമ്മൾ പന്ന വഴി കണ്ടു കാണും. അതായത് ആട്ടിക്കട എന്ന് പറയും. നമ്മുടെ ഈ പനയുടെ തട്ടി വെച്ചിട്ട് ഇങ്ങനെ വേലി പോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും സ്ക്വയറിൽ ഒരു കണ്ടം പോലെ. അതിനകത്താണ് ഇതിനെ കൊണ്ടുപോയി എല്ലാത്തിനും അടക്കിയാൽ വൈകുന്നേരം. എന്നിട്ട് ഈ കൊട്ടയ്ക്കകത്ത് ഈ കുഞ്ഞിനങ്ങളെ പിടിച്ചിടും. എന്നിട്ട് ഇത് മേഞ്ഞിട്ട് അവിടെ വരുമ്പോൾ അതുങ്ങളെ തുറന്നു വിടും. ഇത് ഒരാഴ്ച വരെ പ്രായമുള്ള ഇതാണ്. അതുങ്ങൾ വന്ന് രാത്രി സൈസാ അല്ല, അതിപ്പോ അഴിച്ചു വിടില്ല. അതിന് ഇതിന്റെ കൂടെ മേയില്ല, അത് ഒരുപാട് ദൂരം നടക്കില്ല. അപ്പൊ വൈകുന്നേരം ആട്ടുകടയിൽ എന്താ വെച്ചാല് കെടാന്നാണ് പറയാ. ആട്ടുകടയിൽ ഇതെല്ലാം ചെന്ന് കഴിയുമ്പോഴേക്കും അതുങ്ങളെ തുറന്നു വിടും. അതുങ്ങളെല്ലാം പാല് കുടിച്ചിട്ട് തിരിച്ച് വീണ്ടും ആ കൊട്ടയ്ക്കകത്ത് അടച്ചു വരും. കൊട്ടയ്ക്കകത്ത് വെക്കുന്ന ഈ ആര്യത്തിന്റെ ഇലകളാണ് ആടുകുഞ്ഞുങ്ങൾക്ക് നമ്മുടെ അവിടുത്തെ ആടൊന്നും ഈ ആര്യത്തിന്റെ ഇല ഒന്നും തിന്നില്ല. അവിടെ മറ്റേ പ്ലാവിന്റെ അല്ല, പ്ലാവിന്റെ ഇല എന്താലേ കൊമ്പ്? അതൊക്കെ എന്റെ നല്ല കൊമ്പൊക്കെ നേരെ മുകളിലേക്കാ, സൈഡിലേക്ക് പോയി. നേപ്പാളിലുള്ള മനുഷ്യന്മാരല്ലോ നമ്മുടെ നാട്ടില്. തിരുനെൽവേലി ടൗണിലാണ് കേട്ടോ, കൂടെ ഉള്ളൊരു പാലാണ്. അവിടെ റോഡ് പണി എടുക്കണതുകൊണ്ടാണ് ഞാൻ ഒറ്റക്കില്ല. പിന്നെ കുറച്ച് സൈക്കിൾസ്റ്റ് ചില വണ്ടികളൊക്കെ ഉണ്ടാവും, ബൈക്കൊക്കെ ഉണ്ടാവുള്ളൂ. നമ്മൾ നേരെ പോണത് റൂമിലേക്കാണ്. നമുക്കിവിടെ റൂം സ്പോൺസർ ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ക്ലബിൻ്റെ. അവരുടെ അടുത്തേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ ടൈം 6 മണിയായി. വ്ളോഗ് ചെയ്ത് വരാണെങ്കിൽ കുറച്ച് ടൈം നേരം വയ്ക്കും. അതുകൊണ്ടായിരുന്നു വരുമ്പോൾ വീഡിയോസ് ഒന്നും നിൽക്കാൻ. എന്തായാലും ടൗണിലെ തീ വരുന്ന 1 കിലോമീറ്ററേ ഉള്ളൂ. എന്തായാലും നമുക്ക് നേരെ അവിടെ വെച്ച് കാണാം. ഇന്ന് ഞാൻ താമസിക്കുന്നത് ഒരു 5-സ്റ്റാർ ഹോട്ടലിലാണ്. ഇവിടുത്തെ നമ്മുടെ ക്ലബിൻ്റെ മേയറായ തിരുനെൽവേലി മേയർ നമുക്ക് ഒരു സൗകര്യമാണ്. എന്തായാലും നിങ്ങൾക്ക് റൂം കാണണ്ടേ? ഞാൻ തന്നെ ഫുള്ളാണ് കാണിച്ചാലും. ഗൈസ്, ഇതാണ് നമ്മുടെ റൂം. എങ്ങനെയുണ്ട് റൂം? 5-സ്റ്റാർ ഹോട്ടലാട്ടോ. ഒഴിക്കട്ടെ, സെറ്റപ്പ് പോട്ടെ. ഇവിടെ നമുക്ക് ഫുഡ് കഴിക്കാം. ഡൈനിങ് ടേബിളുണ്ട്, ചെറിയ ഡൈനിങ് ടേബിളുണ്ട്. പിന്നെ ബെഡ്, ഈ ഒരു ബെഡ് തന്നെ ഞാൻ കിടക്കുന്നതും ഇങ്ങനത്തെ ഒരു ഹോട്ടലിൽ കയറുന്നത് തന്നെ ഞാൻ ആദ്യമായിട്ടാട്ടോ. പിന്നെ അതെ ടിവിക്ക് ടി വി, പിന്നെ മെയിനായിട്ട് ബാത്റൂം. യാ ബാത്റൂം നോക്കിയാട്ടെ, ഒരു ക്ലോസറ്റ് ഉണ്ട്, ഷവറ് ഷവറ്, പിന്നെ ഞാൻ അടിപൊളിട്ടോ. പിന്നെ ഒരു ബാൽക്കണി ഇല്ല, അവിടെ നിന്നും പോയാ പോവാ. നിങ്ങൾക്ക് ചെറിയൊരു ക്ലിയർ കുറവ് ഉണ്ടാവും. അത് ഇവിടുത്തെ ലൈറ്റ് ഇങ്ങനെയാണ്. അടിപൊളി ബാൽക്കണി ഉണ്ട്. നമുക്ക് എന്തെങ്കിലും കാഴ്ച കാണുമെങ്കിൽ ഇവിടെ വന്നാൽ. എൻ്റെ പൊന്ന് കാഴ്ച, ഞാൻ തന്നെ വിചാരിച്ചില്ല ഇങ്ങനത്തെ ഒരു ഹോട്ടലിൽ താമസിക്കാൻ പറ്റും. നോക്കട്ടെ എന്തായാലും ഫോട്ടോ എടുത്ത് കലക്കും. ഇവിടെയൊക്കെ നല്ല സ്വീകരണം വരും സാർ എന്നൊക്കെ. ഞാനും ആരായിപ്പോയി എന്ന് ഞാൻ വിചാരിച്ചു. സത്യം പറഞ്ഞാൽ ഞാൻ പോലും വിശ്വസിച്ചില്ല ഇങ്ങനെ ഇമ്മാതിരി ഒരു വലിയ ഹോട്ടലിലാണ്.
ഇനിയിപ്പോൾ വല്ല നമുക്ക് എന്താ പുരസ്കാരങ്ങളൊക്കെ തരുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇതൊക്കെ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ കൊണ്ടുപോകും? ഇപ്പം എന്തായാലും ഇതൊക്കെയാണ് ഇപ്പം ഇന്നത്തെ ദിവസം. പ്ലീസ് നമുക്ക് കോഫിയൊക്കെ കൊണ്ടുവരുന്നുണ്ട്. എനിക്കെന്തോ പോലെ പെട്രോൾ പമ്പ് കിടക്കാൻ നടന്ന ഞാനാ ഇപ്പോൾ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കോഫിയും കുടിച്ച് കുത്തിയിരിക്കുന്നത്. നോക്കിയാട്ടെ, എന്തായാലും ഞാൻ ഒന്ന് കുളിച്ച് ഫ്രഷ് ആവട്ടെ. ഒരു 7 മണിക്ക് ഇവർ മീറ്റിംഗ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതിന് പോകണം. എന്തായാലും ഒന്ന് കുളിച്ച് മാറ്റിക്കാട്ടെ. അപ്പോൾ അതെ, നമ്മൾ കുളിച്ചൊക്കെ മാറ്റി റെഡി ആയിട്ട് എന്തായാലും 7 മണിക്ക് ഒരു മീറ്റിങ്ങുകളല്ലേ, എന്തായാലും നല്ല വൃത്തിയിൽ പോകാമെന്ന് വെച്ച് എന്തായാലും അതെ റെഡിയായി മാറ്റി കോഫി ഒക്കെ കുടിച്ച് നമുക്ക് വളരെ ഇഷ്ടമായി. ഈ ഒരു പ്രതീക്ഷിക്കാത്തൊരു എഴുതായിപ്പോയി, സർപ്രൈസ് എന്ന് പറയാം. അപ്പോൾ എന്തായാലും കുറച്ച് വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്, അതൊക്കെ എന്തായാലും ചെയ്യട്ടെ. നമ്മൾ എം ഡി എ കാണാൻ പോകുന്നത് ഹോളിലേക്ക് വരാനാ പറയുന്നത്. നമ്മൾ എം ഡി എ കാണാൻ പോകുന്നത് എം ഡി ഹായ്. காலையில ஒரு 8 மணி இருக்கும். திடீர்னு காலப்ப இந்த மாதிரி காஷ்மீருக்கு ஒருத்தர் போறாரு மைண்ட் அப்படின்னாரு. ஐ தாட் போய் நாட் சொல்லிட்டு தக்கனை கால் அனந்த கிருஷ்ணன் தான் டிரான்ஸ்லேட்டட் அவர் அட்ரஸ். ஸோ அண்ட் தென் வி ஃபவுண்ட் அவுட் தட் இஸ் கோயிங் அ லாங் வே. தென் வி ஃபவுண்ட் அவுட் தட் நீடட் அக்காமடேஷன் தட் திஸ் அக்கேஷன் வி സോറി പെട്ടെന്നായിരുന്നോ ഇങ്ങനെ ഒരു അറിയിപ്പ് കിട്ടി അനസ് ഇങ്ങോട്ട് വരുന്നുണ്ട് എന്നുള്ളത് ഞങ്ങൾ അറിഞ്ഞിട്ട് അനസിനെ കാണാൻ പറ്റിയതിലും ഇങ്ങനെയൊക്കെ ഒന്ന് കൂടാൻ പറ്റിയതിലും വളരെ സന്തോഷം. ഞങ്ങളുടെ ക്ഷണമേറ്റിട്ട് പെട്ടെന്ന് ഈ കൂട്ടുകാരൊക്കെ ഇങ്ങനെ വന്നിട്ട് ഈ സ്വീകരണം നൽകാനായിട്ട് കിട്ടിയ ചാൻസിന് എല്ലാവർക്കും ഞാൻ നന്ദി പറയും. പിന്നെ നമുക്കുള്ള സീക്രട്ടൊക്കെ കഴിഞ്ഞ് റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാൻ പോവാണ്. നമുക്ക് സൂപ്പ് കിട്ടിയിട്ടുണ്ട്, സൂപ്പർ ആണ്. നമ്മുടെ ഇന്നത്തെ സ്വീകരണങ്ങളൊക്കെ കഴിഞ്ഞ് അതിൻ്റെ പൂവാണ് ഇതൊക്കെ ഉണ്ടോ. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. എന്തായാലും മാക്സിമം സപ്പോർട്ട് ചെയ്യുക എല്ലാവരും. ഈ ഒരു സപ്പോർട്ട് ഞാൻ അത്ര അങ്ങോട്ട് വിചാരിച്ചതല്ല. എന്തായാലും എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിൽ സബ്സ്ക്രൈബ് ചെയ്യുക.
തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്ക് നിൽക്കുക. പിന്നെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്തിട്ട് ഫോളോ ചെയ്യാതെ അകത്ത് ലിങ്ക് ഉണ്ടാവും. എന്തായാലും ഈ ഒരു വീഡിയോ വരുന്നത് ഇതിപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യുന്ന ഡേറ്റ് 8-ാം തീയതിയാണ്. വീഡിയോ ചിലപ്പം വരെ 10-ാം തീയതി ആയിരിക്കും, 10-ാം തീയതി 9-ാം തീയതി ഇട്ടായിരിക്കും വീഡിയോ വരിക. അതുകൊണ്ടാണ് ഡെയിലി സ്റ്റാറ്റസ് നോക്കാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാൻ പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. എന്തായാലും ഗുഡ് നൈറ്റ്. അപ്പോൾ എന്തായാലും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ഇതിനും നല്ല കിടിലും വീഡിയോസ് കൊണ്ടുവരണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് കഴിയുന്നത്രോളം ഞാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, നാളെ കാണാം.